മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ എന്ന രാജ്യം ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതികാരം എന്നോണം ഇന്ത്യയും നടപടി സ്വീകരിക്കുന്നതോടുകൂടി പാകിസ്ഥാന്റെ അന്ത്യം മരണമണി മുഴങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമുക്കറിയാവുന്നതുപോലെ എഫ് ഐ ടി എഫ് കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. എഫ് ഐ ടി എഫ് മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഭീകരരെ സർക്കാർ ശമ്പളം നൽകി പോലും സംരക്ഷിച്ചു വരുന്ന ഒരു നയം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായും പാകിസ്ഥാന് തിരിച്ചടി ആയി മാറിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഒന്നും പണം സ്വീകരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതാണ്. സാമ്പത്തികമായി വലിയ പിരിമുറുക്കം അവർക്ക് ഉണ്ടാകും എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. ആകെ അവരെ സഹായിക്കാൻ ചൈന മാത്രമാകും ഉണ്ടാവുക. പക്ഷേ ഇത്തരത്തിലൊരു നടപടി നേരിട്ടാൽ ഇനി ചൈനയ്ക്കും സഹായിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ വരികയാണെങ്കിൽ എപ്പോഴും ചൈനയുടെ പക്കൽ നിന്ന് സഹായം പാകിസ്ഥാൻ വാങ്ങുമ്പോൾ ഒടുവിൽ അവരുടെ അടിമകളായി ജീവിക്കേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാൻ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഇന്ത്യയും പ്രതികാര നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം ഇന്ത്യ ചൈന പ്രശ്നം വളരെ രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് മുതലെടുക്കാനുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അവയ്ക്ക് കൃത്യമായ താക്കീത് ഇന്ത്യ നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ എത്ര മാത്രമാണ് അത് മുഖവിലേക്ക് എടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടി പാകിസ്ഥാനെ സംബന്ധിച്ച് താങ്ങാനാകുന്നതിലും അപ്പുറമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആഗോളതലത്തിൽ പാകിസ്ഥാന് വൻ സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുന്ന നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതായത് ബസ്മതി അരിക്ക് ഭൗമസൂചിക പദവി സ്ഥാപിച്ചു കിട്ടുന്നതിനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യയെ പോലെ തന്നെ പാകിസ്ഥാനും ബസ്മതി അരി വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനെ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സമീപിച്ചു കഴിഞ്ഞു. ബസ്മതി അരിയുടെ ജന്മദേശം ഇന്ത്യയിലാണ് എന്നും ഇന്ത്യ സെപ്റ്റംബർ 11 യൂറോപ്യൻ യൂണിയൻ സമർപ്പിച്ച അപേക്ഷയിൽ അവകാശപ്പെടുന്നുണ്ട്. കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ആഘാതമാണ്. അവർക്ക് സാമ്പത്തിക പിരിമുറുക്കമുണ്ടാക്കാൻ ഇതുകൊണ്ട് കഴിയും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. ഇതനുസരിച്ച് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ പ്രത്യേക പ്രദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധമുള്ള പ്രത്യേക തരം നീളമുള്ള അരിയാണ് ബസ്മതി എന്ന് ഇന്ത്യ അവകാശപ്പെടുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ ഹിമാലയിൽ താഴ്വരയിൽ ഉൾപ്പെടുന്ന ഇന്തോ ഗംഗാ സമതലത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശമെന്നും യൂറോപ്യൻ യൂണിയന് നൽകിയ അപേക്ഷയിൽ വിശദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ ഈ നെല്ലിനം കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി ഇന്ത്യ വിശദീകരിച്ച് നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ അപേക്ഷ അംഗീകരിച്ച് ബസ്മതി അരിക്ക് ഭൗമസൂചിക പദവി ലഭിച്ചാൽ പാകിസ്ഥാനിലെ ബസ്മതി കയറ്റുമതിയെ ഇത് ഗുരുതരമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനും ബസ്മതി അരി നിലവിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ വർഷം മാർച്ചിൽ ഭൗമസൂചിക നിയമം പാകിസ്ഥാൻ പാർലമെന്റ് പാസാക്കിയിരുന്നുവെങ്കിലും അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതും ഇന്ത്യക്ക് ഏറെ ഗുണമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിൽ എതിരെ അറിയിക്കാൻ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇന്ത്യയുടെ നീക്കത്തിനെതിരെ പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയനിൽ എതിരെ ഉന്നയിക്കണമെന്നാണ് അവിടെയുള്ള കയറ്റുമതിക്കാരുടെ ആവശ്യം. പക്ഷേ സാങ്കേതികമായി അവർക്കത് കഴിയില്ല എന്നുള്ളതാണ് നിർണായകമായ കാര്യം. കാലങ്ങളായി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുവെങ്കിലും പാക് ഭരണകൂടം അത് ചെവിക്കൊള്ളാതിരുന്നതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ തിരിച്ചടി. സർക്കാർ നടപടിയെടുത്തെങ്കിൽ തങ്ങളുടെ അരി ഇന്ത്യൻ ബ്രാൻഡിൽ വിൽക്കുകയെ നിവർത്തിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതിനാൽ 3 മാസത്തിനുള്ളിൽ എതിർപ്പ് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അല്ലാത്ത പക്ഷം അതിന് ഒരു തരത്തിലുള്ള സാങ്കേതിക വിലയും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തുന്നത് ഒരു വലിയ തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നീക്കങ്ങളുമായി എഫ് ഐ ടി എഫ് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിനെ തന്നെ ഇരുട്ടിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. ഇതിനിടയിൽ ഇന്ത്യയുടെ ഈ ഒരു നീക്കവും വലിയ രീതിയിൽ സാമ്പത്തിക പിരിമുറുക്കം പാകിസ്ഥാന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യൻ ബ്രാൻഡിൽ വിൽക്കേണ്ട ഒരു നിവർത്തികേട് അവർക്ക് ഉണ്ടാകും. അത് പാകിസ്ഥാന്റെ അഭിമാനത്തിനും വലിയ രീതിയിൽ കൂട്ടം സംഭവിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.